ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ റവയും ഗോതമ്പൊടിയും വെച്ചിട്ടൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പൊടി 1 കപ്പ്, ഇത് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് റവ 1/2 കപ്പ്. പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കാച്ചിയ പാലാണ്, കാച്ചി അതിന്റെ ചൂട് മാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അത് 1 കപ്പ് എടുത്തു. പിന്നെ പഞ്ചസാര 1/2 കപ്പ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള് മതി, ഞാൻ ഇത്ര എടുത്തു വെച്ചു എന്ന് മാത്രം. പഴം 1 എണ്ണം, ഏലക്ക പൊടിച്ചത് കുറച്ച് പഴം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പാലംകുടം പഴമാണ്. ഏത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഏത് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് കൈ വെച്ചൊന്ന് ഞെരടണം. ഇതായിപ്പോ പഴം നന്നായിട്ട് ഞെരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് സ്പൂണ് വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് മിക്സ് ആവണം പഞ്ചസാര, നല്ലതുപോലെ ഒന്ന് അലിയണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ അതിനകത്തേക്ക് നമുക്ക് ഗോതമ്പൊടി റവയും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗോതമ്പൊടി ഇട്ടു, അല്പം റവ ഇട്ടു, അത് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് കുറച്ച് പാലോട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കുക, ഒരുപാട് ഒഴിക്കരുത്. കുറച്ചൊഴിച്ചിട്ട് നോക്കാം. ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളും ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഇത് കുറുകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. ഒരു മീഡിയം അളവിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ഇടാ ഉപ്പ്, ഒരുപാട് ആവശ്യമില്ല. പിന്നെ ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒരല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരല്പം പാലും കൂടി ഒഴിക്കുകയാണ്. ഇത്രയും മതി. ഇതിപ്പോ കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇരിക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ആവിരിക്കാൻ. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു. ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ കൂടുതൽ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവത്തുമില്ല. നമ്മൾ കയ്യിൽ അല്പം എണ്ണ തടവുക. എണ്ണ തടവിട്ട് ഈ മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇടുക. ഒരുപാട് വലിപ്പത്തിലുള്ള ഉരുളയാക്കി കഴിഞ്ഞാൽ ആകം വേവത്തില്ല, അതുകൊണ്ട് ചെറുതായിട്ട് ഇടുക.
തീ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിടാം. പൊട്ടാതെ സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് എടുത്തതാണ്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് റവ ബോണ്ടാന്ന് വേണമെങ്കിൽ പറയാം അതിന്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ആകെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആറിയാലും നല്ല സ്മൂത്ത് ആയിരിക്കും, ആകെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.